അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ വിജയത്തിന് കാരണമാകുന്ന, ഹേതുവാകുന്ന ചില വിഷയങ്ങൾ ഹ്രസ്വമായി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കുട്ടികളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണം, അതിൻ്റെ ഉത്ഭവം, കുടുംബത്തിൻ്റെ രീതികളും സംരക്ഷണങ്ങളും അവർ കൊടുക്കുന്ന ചിട്ടകളും ആണ് എന്നത് അടിവരയിട്ടുകൊണ്ട് വിഷയത്തിലേക്ക് വരികയാണ്. നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത്, കുടുംബം എന്ന വാക്ക് തന്നെ ഉത്ഭവിച്ചത് സംസ്കൃതത്തിൽ നിന്നാണ്. സംസ്കൃതത്തിലെ കുടു എന്ന വാക്കിൽ നിന്നാണ്, അഥവാ കൂടിച്ചേരുക. കൂടിച്ചേരുക എന്ന കുടു എന്ന സംസ്കൃത വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കുടുംബം. അതിനെ നാം വൽക്കരിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഫാമിലി എന്ന വാചകം നമുക്ക് കിട്ടുന്നു. സത്യത്തിൽ ഫാമിലി എന്ന വാചകം തന്നെ നമ്മെ തര്യപ്പെടുത്തുന്നത് ഏകദേശം 6 അക്ഷരങ്ങൾ ചേരുന്ന FAMILY, ഈ 6 അക്ഷരങ്ങൾ ചേരുന്ന ഫാമിലി എന്നതിനെ, ആദ്യത്തെ എഫ് ഫാദറിനെയും രണ്ടാമത്തെ എ ആൻഡ് എന്ന വാക്കിനെയും മൂന്നാമത്തെ എം മദറിനെയും, അപ്പോൾ ഫാദർ ആൻഡ് മദർ, അതിൽ നിന്നും ഐ ഇൻക്ലൂഡ് എന്ന വാക്കിനെയും, എൽ ലവ് എന്നതിനെയും, വൈ യങ് എന്നതിനെയും, അഥവാ ഫാദർ ആൻഡ് മദർ ഇൻക്ലൂഡ് ലവ് യങ് എന്ന പദത്തെയാണ് ഫാമിലിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിതാവും മാതാവും കൂടിയിട്ടുള്ള ഒരു സ്നേഹ കുടുംബം എന്നാണ് അതിൻ്റെ ഹ്രസ്വമായ വ്യാഖ്യാനം. കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ള ഇടം എന്നാണ് മലയാള വിവർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. ഏതായിരുന്നാലും കുടുംബം എന്ന ആ ഒരു കൂടിച്ചേരലിൽ നിന്നും നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന വിജയത്തിൻ്റെ രഹസ്യങ്ങളാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫിസിക്കൽ ആൻഡ് മൈൻഡ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 10 വയസ്സാണ്. ഫിസിക്കലായിട്ടായാലും അവൻ്റെ മൈൻഡ് ഡെവലപ്പാകുന്നതും 10-ാമത്തെ വയസ്സ് ആണ് ഏതൊരു കുട്ടിക്കും. ആ ഒരു പ്രായം മുതൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് 5 കാര്യങ്ങളാണ്. അത് ആ കുട്ടിയെ തെറ്റിലേക്കും നമുക്ക് കൊണ്ടുപോകാം, തെറ്റ് തിരുത്തുകയും ചെയ്യാം. ഒരു കുട്ടിയും കുറ്റവാളിയായി ഇവിടെ പിറക്കുന്നില്ല. ആ കുട്ടിയെ കുറ്റവാളിയാക്കുന്നത് ആ കുട്ടിയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന രക്ഷകർത്താക്കളാണ്. അത് മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ പോലും ആകാം. ഒരു കുട്ടിയും ഇവിടെ ശിക്ഷിക്കപ്പെടേണ്ടതില്ല. ശിക്ഷിക്കപ്പെടേണ്ടത് എപ്പോഴും കുട്ടിയെ വളർത്തിയെടുക്കുന്ന, ആ വിഷയത്തിൽ ഗൗരവം കാണിക്കുന്ന രക്ഷകർത്താക്കളാണ്. അത് ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ആരുമാകാം, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ആരുമാകാം. അവരുടെ സംരക്ഷണ, ആ സംരക്ഷണം ഏത് രൂപത്തിലാണോ ആ രീതിയിലായിരിക്കും ആ കുട്ടിയുടെ വിജയം, ആ കുട്ടിയുടെ പുരോഗമനം അങ്ങനെയായിരിക്കും. ഏതായിരുന്നാലും കുട്ടിയെ തെറ്റിലേക്ക് വീഴ്ത്തുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് തെറ്റിൽ നിന്നും ആ കുട്ടിയെ എങ്ങനെ തിരുത്താം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു 5 കാര്യങ്ങൾ ആണ് ഉള്ളത്. അതിൽ 1-ാമത്തെ കാര്യം ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം. 1-ാമത്തെ കാര്യം ശകാരം ആണ്. എന്താണ് ശകാരം? ശകാരം എന്നത് ഇതിന് ഉപയോഗിക്കേണ്ട വാക്കുകൾ തെറി അഭിഷേകങ്ങൾ ആകരുത് എന്നതാണ്. നമ്മുടെ മക്കൾ 100 ശതമാനവും
നശിച്ചു പോകുന്നതും തെറ്റിപ്പോകുന്നതും ആ മക്കൾ കേൾക്കുന്ന വാചകങ്ങൾ, അത് തെറി അഭിഷേകങ്ങളാണ് കേട്ട് വളരുന്നതെങ്കിൽ ആ കുട്ടി നന്നായ ഒരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയില്ല. ഉദാഹരണത്തിന്, പലപ്പോഴും കുട്ടിയോട് മോനെ നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നതും എടാ നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നതും കുറച്ചും കൂടെ ഹാസ്യപരമായി ഏ ചെക്ക നിന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്നതും അർത്ഥം ഒന്നു തന്നെയാണ്. ആ കുട്ടിയുടെ പേരറിയുക എന്നതാണ് ഉദ്ദേശം. പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന ആ ശൈലി, അതാണ് ആ കുട്ടിയെ ഏതൊരു അവന്റെ സാറ്റിസ്ഫിക്കേഷൻ ഏതൊരു നിലയിലേക്കാണോ എത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ ചോദ്യകർത്താവിന്റെ രീതിയാണ്. ഇപ്പോൾ കുട്ടിയോട് പല പ്രാവശ്യം എടാ നിന്റെ പേരെന്താ എന്ന ഒരു മർക്കട സ്വഭാവത്തോടെയുള്ള ചോദ്യമാണ് ചെല്ലുന്നതെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാകും ഇങ്ങനെയാണ് എല്ലാവരോടും പേര് ചോദിക്കേണ്ടത്. ഈ ഒരു മർക്കട മുഷ്ടിയോടുകൂടിയായിരിക്കണം പേര് ചോദിക്കേണ്ടത് എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ ഉറയ്ക്കും. അങ്ങനെ വരുമ്പോൾ ആ കുട്ടി ആ ഒരു ലെവലിലായിരിക്കും വളർന്നു വരുന്നത്. ഇങ്ങനെ 5 വഴികൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ നല്ല നിലയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ശകാരം ആണ്, കുട്ടിയോട് നാം കാണിക്കുന്ന സ്വഭാവ, നമ്മ ആ കുട്ടിയോട് പറയുന്ന വാക്കുകൾ, അതിൻ്റെ ലാളിത്യം, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കുട്ടി നന്നാകണമെങ്കിലും ചീത്തയായി പോകണമെങ്കിലും ആ കുട്ടി കേൾക്കുന്ന വാക്കുകൾ അപഹാസ്യപ്പെടുത്തുന്ന, ശകാരിക്കുന്ന, ആക്ഷേപിക്കുന്ന, ചെറുതാക്കുന്ന, നിസാരപ്പെടുത്തുന്ന വാക്കുകളാണ് ആ കുട്ടി കേൾക്കുന്നതെങ്കിൽ യാതൊരു കാരണവശാലും ആ കുട്ടിയിൽ നിന്നും അത് തന്നെ ആ കുട്ടിയുടെ ജീവിതത്തിലും സുഹൃത്തുക്കളിലും കുടുംബക്കാരുടെ ഇടയിലും കുടുംബത്തിൽപ്പെട്ട ആ കുട്ടിയുടെ പ്രായമുള്ള കുട്ടികളുടെ മുമ്പിലും ആ കുട്ടി ആ വാക്കായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ കുട്ടി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ശിക്ഷയ്ക്ക് അർഹതപ്പെട്ടിരിക്കുന്നത് ആ കുട്ടിയെ ഈ വാക്കും ഈ രീതിയും പഠിപ്പിച്ച മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ഗുരുനാഥന്മാരാണ് എന്ന് ആമുഖമായി ഈ വിഷയത്തിന്റെ തുടക്കം തന്നെ ഓർമ്മപ്പെടുത്തി നമുക്ക് ഇൻഷാ അള്ളാഹ് തെറ്റ് തിരുത്താനുള്ള 5 വഴികൾ, അതിൽ ഒന്നാമത്തത് ശകാരമാണ്. ഇനി ബാക്കി 4 വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.